ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സുത്തൂസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലോ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്കിത് 4 മണിച്ചായയുടെ കൂടെയും അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിന് കണക്കാക്കിയിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന അതേ ടൈപ്പിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചുടുവെള്ളത്തിൻ്റെ ഒരാവശ്യമില്ല, നമുക്ക് പച്ചവെള്ളം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ചപ്പാത്തി മാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ അതിനിടയിൽ നമുക്ക് വേറൊരു പണി കൂടി ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ ടേസ്റ്റ് കൂടേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് കോരി മാറ്റാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി കഷ്ണങ്ങളാക്കിയ 2 പഴം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫസ്റ്റ് നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു 5 മിനിറ്റ്. പിന്നെ നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ബൗള് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പഴത്തെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ പഴം നന്നായിട്ട് കുക്കായത് കാരണം നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും. നമുക്ക് ഈ ചട്ടകം വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് സ്നാക്സിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒന്നുകൂടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കി എടുക്കുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചപ്പാത്തിയേക്കാളും കുറച്ച് തിക്കായിട്ട് വേണട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫില്ലിങ്ങൊക്കെ വെക്കണ കാരണം കുറച്ച് തിക്കായിട്ട് തന്നെ വേണം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. നമുക്കൊരു അല്പം പൊടി തൂവി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ കുബൂസൊക്കെ പരത്തിയെടുക്കുന്ന ആ തിക്നെസ്സിൽ വേണട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, തിന്നായിട്ട് പോവരുത് കേട്ടോ. അപ്പോൾ കട്ടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ് വെക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും സ്പൂണ് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 2 ഭാഗവും നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാണ്ട്,
അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കുകയാണ്. അപ്പോൾ നല്ല ലൂസായിട്ട് പോവരുത്, അതുപോലെ തന്നെ നല്ല തിക്കായിട്ടും ഇരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്, ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്ന ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഭാഗം ആയി കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സ്നാക്സ് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടോ ഇരിക്കുക. നമ്മൾ പെപ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ഇതിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് സ്നാക്സ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വെറൈറ്റി സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.